നഗരത്തിൽ പലയിടത്തും റോഡിൽ ഇറങ്ങി നിന്ന് ബസ് കാത്തു നിൽക്കേണ്ട ദുരവസ്ഥയാണ്. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ വന്നതാണ്. പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. ഇപ്പൊ ഇനി അവിടെ കയറ്റി വെക്കണം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫൈൻ കിട്ടും. അവിടെ വെച്ചാലും ഫൈൻ കിട്ടും. ഇപ്പൊ കൊച്ചിനെ കാണിക്കണം, അതിന് വേണ്ടി ക്യൂ നിൽക്കണം. അപ്പൊ അതിന് ക്ലോസ് ചെയ്ത് അവിടെ കൊണ്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് അത് കുറെ നേരം ഇവിടെ നിൽക്കണം. ഇതാണ് പറ്റുന്നില്ല. ഇവിടെ സ്ഥിതി ഇത് തന്നെയാണ്. അപ്പൊ ഇവിടെ തന്നെ വെച്ചോണ്ട് പോവാന്ന് വിചാരിക്കുന്നു. ഇതാണ്ടില്ലേ. ഇപ്പൊ ഞാൻ ക്ലോസ് ചെയ്തിട്ട് എനിക്ക് പറ്റുന്ന അനുഭവമാണ്. ഇപ്പൊ അവര് വന്ന് ഇപ്പൊ പറ്റിയിരുന്നു. അത് ഇവര് അധികൃതരെ ഒന്ന് ഇതാക്കി വെക്കണമുള്ള ഇതില്ല. പാർക്കിംഗ് സൗകര്യം ഇല്ല. ഒന്നാമത്തെ കാര്യങ്ങൾ എപ്പോഴും ഈ ജനറൽ ഹോസ്പിറ്റലല്ല ഒന്നില്ലെങ്കിൽ അവർക്ക് പാർക്കിംഗ് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത്. ശരിക്കും സ്ഥിരമായിട്ടുള്ള പരിപാടി ഇതല്ല. ഇവിടെ അങ്ങോട്ട് മൂന്ന് ദൂരം എല്ലാം ഈയോ വൺ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തേക്കണം. ആ മേനകേ എന്നൊക്കെ പറയാം. എന്തോരം വീതിയുള്ള സ്ഥലം റോഡുകളാണ്. അവിടെ കംപ്ലീറ്റ് റോഡ് സൈഡിൽ തന്നെയാണ് പാർക്ക് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ തിങ്ങി നിന്ന് ഇപ്പോൾ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകണം. അത് കാരണമൊക്കെ തന്നെ ആക്സിഡൻ്റ് ഉണ്ടാകണം. ഇതിനൊരു പരിഹാരം കോർപ്പറേഷൻ ഇതുവരെയായിട്ടും എന്തെങ്കിലും സൗകര്യം ചെയ്യാമെന്നൊന്നും ഒന്നും ചെയ്യും. ആരെങ്കിലും ബിൽഡിംഗ് വന്നു കഴിഞ്ഞാൽ കാർ പാർക്കിംഗ് ഏരിയയിലൊന്നുമില്ല. എല്ലാതെയുണ്ട് കാര്യം. കാറൊന്നും പറയണ്ട. ലാ ലൈനിന്ന് അപ്പുറത്തോട്ടാണ് കാറിന് വീലിരിക്കണല്ലോ. നിയമം ഇതാണ്. കാറിൻ്റെ ആ ഇത്രയും വീതി വരുന്നത് ആ വീതിന് അപ്പുറത്തോട്ടാണ് കാറിൻ്റെ ഇതാണ്. ഇതാണ് ആളുകൾ പൊതുജനത്തിൻ്റെ സ്വഭാവം ഇതാ. പിന്നെ എങ്ങനെ ബസ് ആക്സിഡൻറ്റുകളാണ് അതുകൊണ്ട് തന്നെ എടുത്തത്. അപ്പം വണ്ടികൾക്ക് പോകാനുള്ള വീതിയില്ല. ആക്സിഡൻറ്റ് മെയിൻ ഉണ്ടാണ് കാരണം. ഇപ്പം തിങ്ങി നിറഞ്ഞ് രണ്ടു മൂന്ന് ടൂ വീലർ അതിനിടെ കൂടി പാസ് ചെയ്ത് ബസ് ചെയ്യുമ്പോൾ ആക്സിഡൻ്റ് ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് യാത്രകൾക്ക് ലൈൻ ചെയ്തിട്ടാണ് സാധനം. പെയിൻ്റ് അടിച്ച് നല്ല ഭംഗിയായിട്ട് ഇട്ടാണ് സാധനം. അവിടെ കൊണ്ടുവന്ന് ടൂ വീലർ ആൾക്ക് നടക്കാനുള്ള സൗകര്യം ഇല്ലെന്നുള്ളതാണ്. അവിടെ മുഴുവൻ ടൂ വീലറുകൾ വണ്ടികളായി എല്ലാവരും. കാറ് വരെ വന്ന് അവിടെ പാർക്കിംഗ് ആയി. ടൂ വീലറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താണ് മെയിൻ പ്രശ്നം. രണ്ട് സൈഡും പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് നടക്കാൻ വേറെ വഴിയില്ല. പിന്നെ ഫുൾപാത്തിയുടെ ഒറ്റല്ലേ സാധനം വെച്ചിരിക്കണത്. ഫുൾപാത്തി കയറ്റി വെച്ചിരിക്കണത്. തിരക്കുണ്ട് മൊത്തത്തിൽ. രാവിലെ ടൈം എന്ന് പറഞ്ഞാൽ പിക് ടൈമാണല്ലോ. സ്കൂൾ കോളേജുകളുടെ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത്തെ കാര്യം അവർ നിർത്താറില്ല, ബസ്സുകാർ നിർത്താറില്ല. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് മത്സരമാണ്, റോഡിൽ മത്സരമാണ്. പിന്നെ തിരക്ക്. അതുകൂടെ ആകുമ്പോഴത്തേന് നമുക്ക് മുഴുവനായിട്ടും ബുദ്ധിമുട്ടാണ്. മനുഷ്യൻ നടക്കാൻ പറ്റുന്ന രീതിയിലല്ലേ പോണത്. ബസ് ഭയങ്കര സ്പീഡിലല്ലേ പോണത്. ആ ഇതൊന്നും വന്ന് പോലീസുകാർ ഒന്നും ചെയ്യണില്ല. ഇപ്പം ആൾക്കാർ നടക്കുന്ന വഴി കൂടിയാണ് വണ്ടികൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കുന്നത്. റോട്ടിലും നടക്കാൻ പറ്റൂല, വഴിയിലും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ അറ്റം വര. നടപ്പാതയിൽ കൂടി പോലും നടക്കാൻ പറ്റാത്ത ദുരവസ്ഥയാണ് കൊച്ചിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ യദുവിനോടൊപ്പം സാർക്ക് ലൈവിന് വേണ്ടി ഷെയ്ൻ.